ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അറിയാലോ രണ്ടിനെ, രണ്ടും നമ്മുടെ പല വീഡിയോ ഇക്കാത്ത ഉള്ളതാണ്. മോനെ പേര് പറയടാ. ആഷാ ദീപു. അപ്പോൾ നമ്മൾ 23/6/2020 നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. വെണ്ടയുടെയും പാവലിൻ്റെയും വിത്ത് കൊടുക്കാം എന്നുള്ളതായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അതിൽ ഞാൻ പറഞ്ഞത് 25 പേർക്ക് വിത്ത് കൊടുക്കാം എന്നുള്ളതായിരുന്നു. നോക്കിയേ, ഈ ഒരു രണ്ട് വെണ്ടയാണ് ഞാൻ റെഡിയാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഇത് പ്രകാരം 25 പേർക്ക് വിത്ത് കൊടുക്കാം. കൂടുതൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് 25 പേർക്ക് ഫ്രീ ആയിട്ട് സ്റ്റാമ്പ് ഒട്ടിക്കാതെ കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വീട്ടിലേക്ക് വെണ്ട ഉപയോഗിക്കുന്നില്ല. കാരണം നോക്കിയേ, ഇത് കണ്ടോ, ഈ കാണുന്നത് കണ്ടോ, ഇത് ഏകദേശം 10-300 കവറാണ് വന്നിരിക്കുന്നത്. അതിൽ ഭൂരിപക്ഷവും സ്റ്റാമ്പ് ഒട്ടിച്ച് തന്നെയാണ് വിട്ടിരിക്കുന്നത്. അല്ല, സ്റ്റാമ്പ് ഒട്ടിക്കാത്തത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കി ഇത്രയും പേർക്ക് ഇത് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് വീട്ടിലിത് ഉപയോഗിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഉപയോഗിക്കേണ്ട, നമുക്ക് ഇത് നിങ്ങൾക്ക് വേണ്ടി തരാം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാനിത് ആദ്യം വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒത്തിരി കമൻറ്റ് വന്നിരുന്നു ഞങ്ങൾക്ക് വേണമെന്നുള്ളത്. പക്ഷേ ഞാൻ അന്നേരം പ്രതീക്ഷിച്ചില്ല ഇതുപോലെ കവർ വരും. കവർ അയച്ച് ആരും ചെയ്യത്തില്ല, ഇതൊക്കെ മെനക്കെടാറില്ല, പലരും ഇത് കണ്ടുകൊണ്ടിരിക്കത്തേ ഉള്ളെന്നായിരുന്നു എൻ്റെ ഒരു തെറ്റായ ധാരണ. പക്ഷേ അങ്ങനെയല്ല, വളരെ ഭംഗിയായിട്ട് എല്ലാവരും കവർ അയച്ചു തന്നു. അപ്പോൾ അത് പിള്ളേർക്ക് ഭയങ്കര അതിശയമായിരുന്നു. കാരണം ഇത്രയും ലെറ്റർ, ഇവർ ഇമെയിലിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. പോസ്റ്റ്മാൻ എന്തെങ്കിലും മാഗസിൻസോ എന്തെങ്കിലും തരുന്നതല്ലാതെ ഇതുപോലെ ലെറ്റർ തന്ന് കണ്ടിട്ടേ ഇല്ല. അതുപോലെ ഒത്തിരി ലെറ്റർ, ഇത്രയും ലെറ്റർ കെട്ട് കണക്കാണ് ഈ കവർ വന്നിരുന്നത്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള സ്റ്റാമ്പുകൾ, ഇവർക്കിതെല്ലാം ഭയങ്കര അതിശയവും ഭയങ്കര പുതുമയുമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. അപ്പോൾ ഇവർ ഇത് വരുമ്പം തന്നെ ഇതെല്ലാം എടുത്ത് അതിനകത്ത് ഇത് കണ്ടോ, ഇതുപോലെ കവറിന് പേര് നമ്പറിട്ട് എല്ലാം നല്ല ഭംഗിയാക്കി എല്ലാത്തിൻ്റെയും നമ്പരൊക്കെ ഇട്ട് വെച്ചു. എന്നിട്ട് അതെല്ലാം നമുക്ക് അപ്പം ഇവർ തന്നെ, കുട്ടികൾ തന്നെയാണ് പറഞ്ഞത് നമുക്കിത് നറുക്കെടുത്ത് കൊടുക്കാം. കാരണം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എന്നാലും ഒരു 25 പേരുടെയെങ്കിലും പേര് അച്ഛൻ പറയണം. അപ്പോൾ അത് അവർക്കൊരു സന്തോഷമായിരിക്കും. നമുക്കൊരു നറുക്കെടുക്കണം എന്നുള്ള രീതിയിൽ അവരിങ്ങനെ ഓരോ നമ്പരിട്ടുകൊണ്ട് ഇത് ഈ കവറിനെല്ലാം നമ്പർ കൊടുത്തു. എന്നിട്ട് ആ നമ്പർ എല്ലാം ഇതുപോലെ ചെറിയ കടലാസിനകത്താക്കി നമ്പറിട്ടിരിക്കുകയാണ്. നോക്കി, ഇതെല്ലാം മോളും മോനും കൂടെ ചെയ്ത പരിപാടികളാണ്. ഇതെല്ലാം ഇതിനെല്ലാം ചെയ്തു. അതുപോലെ തന്നെ സ്റ്റാമ്പ് ഉള്ളത് വേറെ, സ്റ്റാമ്പ് ഇല്ലാത്തത് വേറെ, വെണ്ടയുടെ വിത്തുള്ളത് വേറെ, വെണ്ടയ്ക്കും പാവയ്ക്കുള്ള അതിൻ്റെ വിത്ത് വേറെ, അങ്ങനെ പല രീതിയിലുള്ള പല രീതികൾ ഇവർ ചെയ്തു. ഇവർക്ക് ഈ കോവിഡ് ടൈമിൽ അല്ലെങ്കിൽ ഇവരിപ്പോൾ സ്കൂളിൽ പോകുന്നില്ല, ഈ പരിപാടികളായിരുന്നു ഇവർക്ക് കൂടുതലും ഉണ്ടായിരുന്നത്. ഇവരാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പോസ്റ്റ്മാനോട് ചോദിച്ചു എങ്ങനെയാണ് എൻ്റെ രീതി. അപ്പോൾ ഒരു കവറിനകത്ത് ഇട്ട് കൊടുക്കണം. ഇത് ഞാനൊരു പ്ലാസ്റ്റിക് കവറാണ് വാങ്ങിച്ചത്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്. എന്നാലും ഇത് നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും എന്നുള്ളത്, മഴ വന്നാലും അല്ലെ നനഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതിരിക്കും. അതുപോലെ തന്നെ പോസ്റ്റ്മാൻ വരുമ്പോഴത്തേക്കും മോനാണ് മിക്കവാറും ഒക്കെ ഒപ്പിട്ട് രജിസ്റ്റേഡ് ആയിട്ട് അയക്കാറുണ്ട്. കൂടുതൽ സ്റ്റാമ്പ് വെച്ച് അയച്ചിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, രണ്ട് പേര് ഇതിനകത്ത് ഒത്തിരി വിത്തുകൾ എനിക്ക് അയച്ചു തന്നു. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. ഇതിനകത്ത് ഒരു വിവിൻ തോമസ്, വിവിൻ കോട്ടേജ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു ഇദ്ദേഹം കുറേ വിത്തുകൾ എനിക്ക് അയച്ചു തന്നു. അത് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. എന്തെന്ന് നോക്കിയാൽ കുറേ വിത്തുണ്ട്. അങ്ങനെ കുറേ വിത്തുകൾ നമുക്ക് അയച്ചു തന്നു. അതുപോലെ തന്നെ ഒരു കെ ടി ഷെറീന അമ്മത്ത് കാലിക്കറ്റിൽ നിന്നുള്ള ഒരു ഷെറീന കുറേ സൂര്യകാന്തിയുടെ വിത്തുകൾ അയച്ചു തന്നു. ഇത് കണ്ട കുറേ സൂര്യകാന്തിയുടെ വിത്ത് അയച്ചു തന്നു. അങ്ങനെ ചിലരൊക്കെ ഇതുപോലെ വിത്ത് അയച്ചു തന്നു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും പേരിൽ നിന്ന്, ഈ 10-300 പേരിൽ നിന്ന് ഇത് ഡെയിലി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കവറുകൾ. എന്തായാലും ഒരു സ്റ്റോപ്പ് ചെയ്തു. ഒരു ദിവസത്തെ ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ട് നമ്മളിതെടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് മോള് ഇതെല്ലാം നമ്പരിട്ട് കുറേ പേപ്പർ വെച്ചിരിക്കുകയാണ്. ഇതിനകത്തുനിന്ന് നമ്പർ എടുത്തിട്ട് നമ്മൾ ആ നമ്പരും കൂടെ അനൗൺസ് ചെയ്യും. അപ്പോൾ ഇതെല്ലാവർക്കും മാക്സിമം, ഞാൻ എല്ലാവർക്കും തരുന്നുണ്ട്. കാരണം എൻ്റെ വിത്ത് അവിടെ വിളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഈ ഉള്ളവരുടെ എല്ലാവരുടെയും ഞാൻ അയച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടികളൊക്കെ നോക്കാം. ഇതിപ്പോൾ 25 എന്ന് പറഞ്ഞിട്ട് 35 പേർക്കുള്ള വിത്തായിട്ടുണ്ട്. ഇത് നമ്മുടെ വെണ്ടയുടെയും പിന്നെ പാവലിൻ്റെയും വിത്ത്. ഇത് പാവലിൻ്റെ മാത്രം. അപ്പം വെണ്ട തീർന്ന് ഇനി പാവല്
നിറച്ചുകൊണ്ടിരിക്കുന്നു. വേണ്ട ചെടിയാവുന്നുണ്ട് പോളി ഹൗസിൽ, അതിനനുസരിച്ച് എല്ലാവർക്കും വെച്ചിരുന്നു. അത് നല്ല രസമായിരുന്നു. അച്ഛൻ മറ്റേ ഇതിൻ്റെ പരിപാടി മുഴുവൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചത്. പോസ്റ്റ് ചെയ്യാൻ വരുന്നു, ഇത്ര ഉണ്ട്, ഒരു കെട്ടാണ് തരുന്ന ദിവസം. പിന്നെ ആ ഇതിൻ്റെ നമ്പർ ഇട്ടു. ഇപ്പൊ പാക്കിങ്, ഇവള് ഇതിൻ്റെ പേപ്പർ മുഴുവൻ കുറിയിടാനായിട്ട് പേപ്പർ എടുത്തു. ആ നല്ല രസമായിരുന്നു. അപ്പൊ നമുക്കിത് നറുക്കെടുക്കാം. നമ്പറാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആർക്കൊക്കെ അയക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രത്യേകം എല്ലാവരുടെയും പേരിന്റെ ലിസ്റ്റ് ഞാൻ ഇട്ടേക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഞാൻ എല്ലാവരുടെയും പേര് അതിനകത്ത് ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ എടുത്തു. അപ്പോൾ 25 പേരുടെ നമ്പർ ഇപ്പോൾ പിള്ളേരെടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് കയറി നോക്കുക. കാരണം ഒത്തിരി ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന ഒത്തിരി വീഡിയോസ് അതിനകത്തുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുക, എന്നിട്ട് സംശയങ്ങളും മറുപടികളും ഒക്കെ അയക്കുക. കാരണം ഒത്തിരി സംശയങ്ങൾ വീഡിയോ ചെയ്ത കാര്യങ്ങൾ തന്നെ കുറേ ആൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ സംശയം മാറുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതൊന്ന് കയറി നോക്കിയതിന് ശേഷം നിങ്ങളെല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തൊക്കെയാ മോളെ? ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ആ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. പിന്നെ നമ്മൾ 23/6/2019 നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. വെണ്ടയുടെയും പാവലിൻ്റെയും വിത്ത് കൊടുക്കാം, വിത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം എന്നുള്ളതായിരുന്നു. 20 പേർക്ക് ഫ്രീ ആയിട്ട് സ്റ്റാമ്പ് ഒട്ടിക്കാതെ കൊടുക്കാന്നാണ് പറഞ്ഞത്. ആണ് നമുക്ക് ആകെ ഉണ്ടായിരുന്നത്. അതിനുശേഷമുള്ള ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. Nine, 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 nine.